ആ അമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഞാൻ കുളിക്കായിരുന്നു മേ. ആ ഇപ്പഴാ വന്നു. അമ്മക്ക് സുഖല്ലേ? ആ സുഖാണ് മോനെ. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ? സുഖമല്ലടാ. ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു കഴിച്ചു മേ. ഞാൻ ഇറങ്ങാൻ നിക്കാം. ആ പിള്ളേരൊക്കെ പോയി, വണ്ടി വന്നിട്ടുണ്ട്. നീ എത്ര ആയടാ മോനെ നാട്ടിലേക്ക് വന്നിട്ട്? ഒന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് വാടാ. ആ ഞാൻ അടുത്താഴ്ച വരുന്നുണ്ടേ. ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പിന്നെ അമ്മയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? അടുത്താഴ്ച വരുന്നുണ്ട്. അമ്മയ്ക്ക് ഒന്നും വേണ്ട, മോനങ്ങ് വന്നാ മതി. ആ പോകാൻ സമയമായി മോനെ. നീ 8 മാസമായില്ലടാ പോയിട്ട്. ഇന്ന് വരെ അച്ഛനെ നീ ഫോണിലൊന്ന് വിളിച്ചിട്ടുണ്ടോ? അച്ഛനിവിടെ നിൽക്കുന്നുണ്ട്. അമ്മ കൊടുക്കട്ടെ, ഒന്ന് ചോദിക്കടാ എന്താ കൊണ്ടുവരേണ്ടെന്ന്. അത് അമ്മ തന്നെ അച്ഛനോട് പറഞ്ഞാ മതി. ഞാൻ വിളിച്ചു പിന്നെ അച്ഛനോട് എന്തെങ്കിലും വേണോ ചോദിക്കണേ? ആ ശരിയാ, എനിക്ക് സമയം, ഞാൻ പോകും. ഓക്കെ. അമ്മേ, മോ വന്നോ? ആ അമ്മ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്ര? സുഖമായിരുന്നടാ. അടിപൊളി യാത്രയൊക്കെ, അടിപൊളിയായിരുന്നു അമ്മ. ഇരിക്കും മോനെ, ഇരുന്ന് സംസാരിക്കേ. ഇരിക്കാൻ വയ്യമ്മ, ട്രെയിനിൽ ഇത്ര നേരം ഇരുന്ന് വന്നതാ. പിന്നെ എന്തൊക്കെയുണ്ടമ്മ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം മോനെ, അമ്മ എപ്പോഴും വിളിച്ച് പറയാറുള്ളത് തന്നെയല്ലേ, അതൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷം. എവിടെ എന്റെ പൂച്ച? എവിടെ എന്റെ ബില്ല്? എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു മോനെ. ഇതെവിടെ പോയി കിടക്കുന്നു? അപ്പൊ നിന്റെ സൗണ്ട് കേട്ടോ ഓടി വരും. കട്ടിലിന്റെ ഇടയിൽ എവിടെയും പോയി കിടക്കുന്നുണ്ടാവും. ആ അമ്മ ഫുഡൊക്കെ റെഡി ചെയ്തല്ലേ? നല്ല വിശപ്പുണ്ട്. മോൻ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോൻ പോയി കുളിച്ചു വാ, അമ്മ ടേബിളെല്ലാം എടുത്ത് വയ്ക്കാം. ആ എന്താ പറ്റി, ഞാൻ പോയി കുളിച്ചു വരാം. ആ മോൻ പോയി കുളിച്ചു വാ, അമ്മ ഫുഡ് എടുത്ത് വയ്ക്കേ. അല്ല മോനെ, നീ വന്നിട്ട് നേരം ഇത്രേ. നീ എന്താടാ അച്ഛനെ കുറിച്ച് ഇത്ര നേരം ചോദിക്കാത്തത്? അച്ഛൻ എവിടെയാണെങ്കിലും നിനക്ക് ചോദിച്ചൂടെ? ആ ചോദിക്കാൻ മറന്നുപോയി. എവിടെപ്പോയി അച്ഛനടുപ്പേ? മോന് ഞണ്ട് ഇഷ്ടമല്ലേ. അച്ഛൻ ഇവിടെ എവിടെയും പോയിട്ട് ഞണ്ട് കിട്ടിയില്ല. ഇപ്പൊ കോഴിക്കോട് പോയിരിക്കാം. ഇത്ര നേരം നല്ല മഴയാ. ആ മഴയും കൊണ്ടുപോയി പോയതാ. എന്നാലും സാറല്ല, ഞാൻ കുളിച്ചു വരാം. അമ്മ ഫുഡ് എടുത്തേക്കണേ, നല്ല ഫുഡ് കഴിച്ചിട്ട് കൊറേ കാലമായി. ഹലോ, എവിടെ എത്തി? കിട്ടിയോ? ആ മോൻ വന്നിട്ടുണ്ട്. അവൻ വന്നതും ചോദിച്ചത് അച്ഛനെയാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഞണ്ട് ഇഷ്ടമല്ലേ, അച്ഛൻ ഞണ്ട് വാങ്ങിക്കാൻ പോയിരിക്കണം എന്നാ പറഞ്ഞത് കോഴിക്കോട്. ഓ യാത്രയൊക്കെ സുഖമായിരുന്നു പറഞ്ഞു. ആ കൊടുക്ക കൊടുക്ക, അവൻ കുളിക്കാൻ പോയിരിക്കുക. ഞാൻ നിങ്ങൾ പതുക്കെ വന്നാൽ മതിയേ. ഇപ്പൊ ചിക്കനും മീനൊക്കെ ഉണ്ടല്ലോ. ആ ആ ഞാൻ കൊടുത്തോളും, കുളിച്ചു വരട്ടെ. ആ ശരിയേ, ശ്രദ്ധിച്ചു വരണേ. രാത്രിത്തേക്കുള്ളതാണ് ഞാൻ ഉണ്ട്. ശരി. മോൻ എങ്ങോട്ടടാ? ആ അമ്മേ, ഞാൻ 2 ഷർട്ട് എടുത്തു തരുമേ. എന്റെ ഷർട്ടൊക്കെ അവിടെ വെച്ച് മറന്നുപോയി. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? സാരി എന്തെങ്കിലും വേണമേ? അമ്മയ്ക്കൊന്നും വേണ്ട മോനെ, ഒരുപാട് സാരികളുണ്ട് ഇവിടെ. മോനൊരു കാര്യം ചെയ്യും, അച്ഛൻ തീരെ ഷർട്ടില്ല, നരച്ച ഷർട്ടുകളൊക്കെ ഇട്ടിട്ട് പോകുന്നത്. നീ 2 ഷർട്ട് എടുത്ത അച്ഛൻ. ആ ഞാൻ നോക്കട്ടെ. ശരിയമ്മ, ഞാൻ പോയിട്ട് വരാം. ആ പോയിട്ട് വന്നു. അമ്മേ, മോൻ ഇത്രയും വേഗം വന്നോ? അമ്മയ്ക്ക് ഒരു അടിപൊളി സാരി എടുത്തമ്മേ, അവിടെ കണ്ട ഏറ്റവും നല്ല സാരിയാ. 2000 രൂപയാ, പക്ഷെ സൂപ്പർ സാധനം. നോക്കമേ, ഒന്ന് നോക്കമേ. സാരിയോ? അടിപൊളി സാരിയാണല്ലോടാ, നല്ല സെലക്ഷൻ ആണല്ലോ. ഏതാ അച്ഛന് ഷർട്ട് എവിടെ? ആ അച്ഛന് ഷർട്ട് എടുക്കാൻ മറന്നുപോയമ്മേ. ഇത് എനിക്കുള്ള ഷർട്ടാ. ആ അച്ഛന് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം.
അമ്മ ആ സാരികളൊന്ന് നോക്കണമ്മ. എന്നാ മോനെ, എനിക്ക് സാരി വേണ്ട, നീ തിരിച്ചുകൊണ്ട് കൊടുത്തോ. അച്ഛനും കൂടിയുണ്ട്, അത് നീ മറക്കണ്ട. അമ്മ ഞാൻ മറന്നു പോയതാ അച്ഛന് ഷർട്ട് എടുക്കേ. അല്ലമ്മ അച്ഛന് ജോലിയില്ലേ, ഈ വീടിന്റെ ബാങ്ക് ലോൺ കൂടി ഞാനല്ലേ അടയ്ക്കുന്നത്. അച്ഛൻ ഈ പൈസയൊക്കെ എന്താക്കുക? അച്ഛന് ഷർട്ട് എടുത്തൂടെ. അമ്മ ഒരു കണക്കും ചോദിക്കാണ്ട് അച്ഛൻ ഇങ്ങനെ വഷളാക്കുന്നത്. നീ എങ്ങനെ പറയടാ, അതെനിക്കറിയാ. എനിക്ക് മാസം 30,000 കിട്ടും, ആ 30,000 ബാങ്കിലെത്തും. ചെറിയൊരു ലോണാ ഈ വീടിനുള്ളത്, അതല്ലേ നീ അടയ്ക്കുന്നത്. നിന്റെ അച്ഛനല്ലേ 40,000 രൂപ വരെ മാസം കിട്ടുന്നുണ്ട്. എന്തെല്ലാം ചെലവാ മനുഷ്യൻ ചെയ്യുന്നത്? പേപ്പറിന്, വെള്ളത്തിന്, പാലിന്, കല്യാണം ഉണ്ടെങ്കിൽ കൊടുക്കണം, കുറി അടയ്ക്കണം, ചേച്ചി വരുമ്പോ ഇഷ്ടം പോലെ സാധനങ്ങൾ. അതുപോലെ ഇപ്പൊ നീ വരുമ്പോ എത്ര സാധനങ്ങൾ അവിടെ വാങ്ങിയിട്ട് വന്നത്? ഒരു കണക്കും ആ മനുഷ്യൻ ഇന്ന് വരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രോബ്ലം? പ്രോബ്ലം എനിക്കല്ലടാ, അത് നിനക്കാ. നീ നിന്റെ അച്ഛനെ കൊണ്ട് മര്യാദ സംസാരിച്ചിട്ട് എത്രയായടാ? നിന്നോട് എന്ത് തെറ്റടാ അദ്ദേഹം ചെയ്തത്? നിന്നെ പഠിപ്പിച്ച് ജോലിയാക്കി തന്നൂലേ? നിന്നോടൊക്കെ ഞാൻ കണക്ക് പറയലില്ലേ. നിന്ന് ഞാൻ 10 മാസം ഏഴിച്ചമ്മ നടന്നു, അങ്ങനെ വളർത്തി ഇങ്ങനെ വളർത്തി എന്നൊക്ക. പണ്ടൊക്കെ ഭയങ്കര ദാരിദ്ര്യായിരുന്നടാ, അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാ മനസ്സിലാവില്ല. അന്ന് നിന്റെ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാ നമ്മളിലൊക്കെ വളർത്തിയത്. അതിന്റെ കണക്കൊന്നും ഇന്ന് വരെ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല. അത് ഒരച്ഛന്മാരും പറയില്ല, അതാണ് അച്ഛന്മാരുടെ മഹിമ. നിന്നോട് ഇതിപ്പോ പറഞ്ഞ മനസ്സിലാവില്ലടാ, നീയൊരച്ഛനാവും. അപ്പൊ നിന്റെ മക്കൾ നിന്നോട് ഇതുപോലെ മിണ്ടാതിരിക്കുമ്പോഴേ നിനക്ക് നിന്റെ അച്ഛന്റെ വേദന എന്താന്ന് മനസ്സിലാവും. നമ്മുടെ അച്ഛന്മാരുടെ കഷ്ടപ്പാടുകളും സ്നേഹവുമൊന്നും നമ്മൾ മക്കൾ ഒരിക്കലും മനസ്സിലാക്കാറില്ല. കാരണം അതൊന്നും അവർ പറഞ്ഞു നടക്കാറില്ല എന്നതാണ് വസ്തുത. ഇപ്പോഴും നമ്മുടെ ഒരുപാട് വീടുകളിൽ അച്ഛന്മാരോട് സംസാരിക്കാൻ മടി കാണിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു.